ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗീക്നോ മലയാള ടെക് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ സംസാരിക്കാൻ പോകുന്ന വാട്സാപ്പിൽ നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങളെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന പ്രതീക്ഷിക്കുന്നു. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് ഇനാബിൾ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മളെല്ലാവരും വാട്സാപ്പ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. നമ്മളെ പല പ്രധാനപ്പെട്ട വിവരങ്ങളും നമ്മളെ വാട്സപ്പ് വഴി മറ്റ് നമ്മുടെ സുഹൃത്തുക്കൾക്കായിക്കോട്ടെ, നമ്മുടെ ഓഫീസിലെ സ്റ്റാഫിനായിക്കോട്ടെ, നമ്മുടെ സാർമാർക്കായിക്കോട്ടെ, നമ്മളെ ഷെയർ ചെയ്ത് കൊടുക്കാറുള്ളതാണ്. നമ്മുടെ പേഴ്സണൽ ഫോട്ടോസ് ആയിക്കോട്ടെ, നമ്മുടെ എന്തെങ്കിലും ബിലോങ്സ് ആയിക്കോട്ടെ, എന്തെങ്കിലും ബാങ്ക് അക്കൗണ്ടോ ഡീറ്റെയിൽസോ അതൊക്കെ നമുക്ക് ആവശ്യമുള്ളവർക്ക് നമ്മളെന്തെങ്കിലും കാര്യം അത്യാവശ്യ കാര്യത്തിന് ഷെയർ ചെയ്ത് കൊടുക്കുന്നതായാണ്. അപ്പോൾ അങ്ങനെ ഷെയർ ചെയ്ത് കൊടുക്കുന്നവരുടെ കാര്യങ്ങൾ, അത് ആ ഡാറ്റ ചോർത്തപ്പെടാനുള്ള സാധ്യതയുണ്ട് ഈ കാര്യങ്ങൾ ചെയ്താണ്. അതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ സംസാരിക്കാൻ പോകുന്നത്. അതായത് നമ്മളെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക്, അതായത് ഇപ്പോൾ പല ആപ്സുകളും വാട്സാപ്പ് റിലേറ്റഡ് ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ആ ആപ്പുകളൊക്കെ നമ്മുടെ വാട്സാപ്പിലെ പല വിവരങ്ങളും, നമ്മുടെ വാട്സാപ്പിൽ മാത്രമല്ല നമ്മുടെ ഫോൺസിൽ ഉപയോഗിക്കുന്ന പല വിവരങ്ങളും അവർ യൂസ് ചെയ്യാനുള്ള പെർമിഷൻ വാങ്ങിച്ചിട്ടാണ് ആ ആപ്പുകൾ പ്രവർത്തിക്കുന്നത്. അപ്പം നമ്മൾ വാട്സപ്പ് റിലേറ്റഡ് ആപ്സ് മാത്രമല്ല പല ആപ്സും, നമ്മളിപ്പോൾ ഏതെങ്കിലും ക്യാമറ ആപ്പ് യൂസ് ചെയ്യുകയാണെങ്കിൽ ആ ക്യാമറ ആപ്പ് വരെ നമ്മുടെ കോൾ റെക്കോർഡ് വരെ അവർക്ക് യൂസ് ചെയ്യാനുള്ള പെർമിഷൻ ചോദിക്കുന്നുണ്ട്. അങ്ങനെ നമ്മളിപ്പോൾ വാട്സപ്പിൽ, ഇപ്പോൾ ഏകദേശം ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ വാട്സപ്പിൽ ഇപ്പോൾ രാത്രി ഒരാൾക്ക് ഒരാളെ ബർത്ത്ഡേ ആണെന്ന് ചോദിച്ചു, രാത്രി 12 മണിക്ക് തന്നെ അവരെ ബർത്ത്ഡേ റിമൈൻഡർ വെച്ചിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ അവർക്ക് ബർത്ത്ഡേ വിഷ് അയക്കുന്ന രീതിയിലുള്ള ആപ്ലിക്കേഷൻസുകളും ഉണ്ട്. അതായത് വാട്സാപ്പിൽ നമ്മുടെ ആ ആപ്ലിക്കേഷന് ഈ റിമൈൻഡർ സെറ്റപ്പ് ചെയ്യാൻ പറ്റുന്ന ആപ്ലിക്കേഷനിൽ സെറ്റ് ചെയ്ത് നമ്മുടെ മെസ്സേജ് ടൈപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൃത്യം 12 മണി ടൈം സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ 12 മണിക്ക് നമ്മൾ ആരൊക്കെയാണോ മെസ്സേജ് അയക്കേണ്ടത് അവർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ വിഷ് മെസ്സേജ് പോകും. അങ്ങനെയൊക്കെ വാട്സാപ്പ് റിലേറ്റഡ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് നമ്മുടെ വാട്സാപ്പിലെ ഡാറ്റ മാത്രമല്ല നമ്മുടെ ഫോൺസിലെ ഡാറ്റ വരെ, അതായത് ഫോൺ കോൾ റീഡ് ചെയ്യാനുള്ള അവകാശം, നമ്മുടെ ഗാലറി, അങ്ങനെ നമ്മുടെ എസ് ഡി കാർഡ് റീഡ് ചെയ്യാനുള്ള അവകാശം, അങ്ങനെ പല മെസ്സേജ് റീഡ് ചെയ്യാനുള്ള അവകാശം, പല അവകാശങ്ങളാണ് അത്. നമ്മളത് വായിക്കാതെ തന്നെ, അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് വായിക്കാതെ തന്നെ അലോ ചെയ്ത് നമ്മൾ കൊടുക്കുന്നത്. അതൊക്കെ നമ്മുടെ ഡാറ്റ ചോരാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒട്ടനവധി നിങ്ങൾ ട്യൂട്ടോറിയൽ വീഡിയോ യൂട്യൂബുകളിൽ കണ്ടിട്ടുണ്ടാകും. നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഒരു ഫ്രണ്ട്സിന് ബർത്ത്ഡേ വിഷ് ചെയ്യാൻ മറന്നു പോകുന്നതിന് നമ്മൾ 12 മണിക്ക് ഓട്ടോമാറ്റിക്കായിട്ട് സെറ്റ് ചെയ്ത് വിഷ് ചെയ്യാൻ പറ്റുന്ന ആപ്ലിക്കേഷൻസ്, നമ്മുടെ പ്രൊഫൈല് എത്ര ആൾ വിസിറ്റ് ചെയ്തു എന്നൊക്കെ നോക്കാൻ പറ്റുന്ന വാട്സപ്പ് ആപ്ലിക്കേഷൻസ്, അങ്ങനെ ഒട്ടനവധി ആപ്ലിക്കേഷൻസ് നിങ്ങൾ കണ്ടു കാണും. പലതരത്തിലുള്ള വാട്സപ്പ് റിലേറ്റഡ് ആപ്ലിക്കേഷൻ ഉണ്ട്. ആ ആപ്ലിക്കേഷനൊക്കെ നമ്മുടെ വാട്സപ്പ് ചാറ്റുകളും സ്റ്റോർ ചെയ്യുന്നുണ്ട്, നമ്മുടെ ഡീറ്റെയിൽസ്, ഫോണിലുള്ള ഡീറ്റെയിൽസും സ്റ്റോർ ചെയ്യുന്നുണ്ട്. ആ ഡാറ്റകളൊക്കെ അവർ അവരുടെ സെർവറുകളിൽ ശേഖരിച്ച് വെക്കുന്നുണ്ട്. അതൊക്കെ അവർ ദുരുപയോഗം ചെയ്യാൻ സാധ്യതയില്ല എന്ന് നമുക്കൊരിക്കലും പറയാൻ സാധിക്കില്ല. അത്തരത്തിലുള്ള ആപ്ലിക്കേഷൻസുകൾ പരമാവധി നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കാരണം നമുക്കിപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ടിന് ബർത്ത്ഡേ വിഷ് ചെയ്യണമെങ്കിൽ നമ്മൾക്ക് അത് നമ്മൾ ഓർമ്മിച്ച് വെച്ച് വിഷ് ചെയ്യാനുള്ളൊരു കാര്യമേ ഉള്ളൂ. ഇപ്പം നമ്മുടെ ഫോണിൽ നമ്മുടെ വാട്സപ്പ് ഇത്ര ആൾക്കാർ വിസിറ്റ് ചെയ്തു, നമ്മുടെ വാട്സപ്പിലെ പ്രൊഫൈൽ ഇത്ര ആൾക്കാർ വിസിറ്റ് ചെയ്തു എന്നൊക്കെ നമുക്ക് അറിഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് മെസ്സേജ് അയക്കേണ്ട ആൾക്കാരാണെങ്കിൽ നമുക്ക് എന്തായാലും അവർ മെസ്സേജ് അയക്കും. അല്ലെങ്കിൽ ഇപ്പോൾ വേറൊരു ആപ്ലിക്കേഷൻ ഉണ്ട്, നമ്മളെ ഫ്രണ്ട് നമുക്കൊരു മെസ്സേജ് അയച്ചു, അത് അയാൾ പെട്ടെന്ന് ഡിലീറ്റ് ചെയ്തു. ആ ഡിലീറ്റ് ചെയ്ത മെസ്സേജ് വേറെ തന്നെ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ സ്റ്റോറായിട്ട് നിൽക്കുന്ന ഒരു ആപ്ലിക്കേഷൻസൊക്കെ ഉണ്ട്. നമ്മൾക്ക് റീറ്റേറ്റഡ്, അതിൽ നമുക്ക് അയക്കേണ്ട മെസ്സേജ് ആണെങ്കിൽ അയാൾ നമുക്ക് തന്നെ അയക്കും. അല്ലെ, നമ്മൾ അവരോട് ചോദിച്ചാൽ മതി, നിങ്ങൾ എന്തുകൊണ്ടാണ് അത് ഡിലീറ്റ് ചെയ്തത്, അങ്ങനെ റീസൺ ചോദിക്കാവുന്നതേ ഉള്ളൂ. അല്ലാതെ അവർ ആ ഡിലീറ്റ് ചെയ്ത മെസ്സേജ് കാണാനായിട്ട് നമ്മൾ വേറൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമ്മുടെ ഡാറ്റയാണ്, നമ്മുടെ സ്വകാര്യ വിവരങ്ങളാണ് ആ ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വെക്കുന്നത് നല്ലതാണ്. കാരണം ഇപ്പോഴത്തെ കാലത്ത് ഡാറ്റയാണ് പ്രധാനപ്പെട്ട ആയത്. നമ്മുടെ സ്വകാര്യ വിവരങ്ങൾ, നമ്മളയക്കുന്ന ഫോട്ടോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയായിരിക്കും. പല വീഡിയോകളും പലതും നമുക്ക് ഇപ്പോൾ നെറ്റിൽ ലീക്ക് ചെയ്തിട്ടൊക്കെ അവൈലബിൾ ആണ്. ഇങ്ങനെയൊക്കെയാണ് അറിയാതെ നമ്മുടെ പല വാട്സപ്പ് റിലേറ്റഡ് ആപ്ലിക്കേഷൻ ആയിക്കോട്ടെ, ഏതൊരു ആപ്ലിക്കേഷൻ ആയിക്കോട്ടെ, നമ്മൾ ഓരോ കാര്യങ്ങൾ അലോ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ വിവരങ്ങൾ അവർക്ക് യൂസ് ചെയ്യാനുള്ള പെർമിഷനാണ് കൊടുക്കുന്നത്. നിങ്ങളിപ്പോൾ വേറൊരു എക്സാമ്പിൾ പറയാം. നിങ്ങളിപ്പോൾ ഫ്ലിപ്കാർട്ടിൽ ഏതെങ്കിലും ഒരു ഐറ്റത്തിനെ കുറിച്ച് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഐറ്റത്തിൻ്റെ ആഡ് നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ, ഫേസ്ബുക്ക് ആപ്പ് എടുത്ത് അല്ലെങ്കിൽ ഫേസ്ബുക്ക് സിസ്റ്റം വഴി അക്കൗണ്ടിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് റിലേറ്റഡ് ആഡ് നിങ്ങൾക്ക് വരും. അപ്പോൾ നമ്മുടെ സെർച്ച് ഹിസ്റ്ററി അടക്കം
ഈ ആപ്പുകൾ യൂസ് ചെയ്യുന്നുണ്ട്, ആ ഡാറ്റ അടക്കം ഈ ആപ്പുകൾ ഉപയോഗിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള ചെറിയ കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് ആപ്പുകൾ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഡാറ്റയാണ് അത് ഉപയോഗിക്കുന്നത്, നമ്മുടെ സ്വകാര്യ വിവരങ്ങളാണ് അത് ചൂസ് ചെയ്യുന്നത്, അത് യൂസ് ചെയ്യുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നമ്മളിപ്പോൾ ആർക്കെങ്കിലും നമ്മുടെ ഒരു ബന്ധുവിന് അക്കൗണ്ട് ഇപ്പോൾ എന്തെങ്കിലും ഒരു ഓൺലൈൻ ആപ്ലിക്കേഷൻ ചെയ്യാം, പല ആൾക്കാരും എ ടി എം കാർഡ് ഫോട്ടോ എടുത്തിട്ട് കൊടുക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ എ ടി എമ്മിൻ്റെ നെറ്റ് ബാങ്കിൻ്റെ പിന്നും പാസ്വേഡും നമ്മുടെ അടുത്ത സുഹൃത്തിന് അല്ലെ അടുത്തൊരു ബന്ധുവിന് പെട്ടെന്നൊരു ഓൺലൈൻ ആപ്ലിക്കേഷൻ എന്തെങ്കിലും ഓൺലൈൻ ആവശ്യം വേണ്ടി വന്നിട്ട് നമ്മൾ അവരുടെ വാട്സപ്പിലേക്ക് അയച്ചു കൊടുക്കുന്നുണ്ടാവും. അത് ഇത്തരത്തിലൊരു ആപ്ലിക്കേഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ച് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ആപ്ലിക്കേഷൻ കൂടി അത് സ്റ്റോർ ആവും, ആ ആപ്ലിക്കേഷനിൽ കൂടി അല്ലെ അവരുടെ സെർവറിൽ കൂടി അത് സ്റ്റോർ ആവും. അത് ആ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് അവർ ദുരുപയോഗം ചെയ്യില്ല, അല്ലെ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് അവർ പൈസ എടുക്കില്ല എന്നൊന്നും നമുക്കൊരിക്കലും പറയാൻ സാധിക്കില്ല. അപ്പോൾ അത്തരത്തിലുള്ള മണ്ടത്തരങ്ങൾ നമ്മൾ പരമാവധി ചെയ്യാതിരിക്കുക. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മുടെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും ബർത്ത്ഡേ വിഷ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ പ്രൊഫൈലിൽ അവരെ അയച്ച മെസ്സേജ് ഡിലീറ്റ് ആയിപ്പോയെങ്കിൽ അവരോട് നമ്മൾ ചോദിക്കുക എന്താണ് നിങ്ങളത് ഡിലീറ്റ് ചെയ്യാൻ കാര്യങ്ങൾ, അല്ലെ നമ്മൾ ഓർമ്മിച്ച് ചെറുതായിട്ടൊന്ന് ഓർമ്മിച്ച് വെച്ചിട്ട് മെസ്സേജ് അയക്കാവുന്ന കാര്യമേ ഉള്ളൂ 12 മണിക്ക്, അല്ലെങ്കിൽ 12 മണിക്ക് ശേഷം മെസ്സേജ് അയച്ചു കഴിഞ്ഞാലും അയാൾക്ക് ബർത്ത്ഡേ വിഷ് നമ്മൾ ചെയ്തു എന്നുള്ള ഒരു കാര്യമുണ്ട്. അതിനായിട്ട് 12 മണിക്ക് തന്നെ അയക്കണം എന്നായിട്ട് ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ട ഒരു ആവശ്യമേ ഇല്ല. അത്തരത്തിലുള്ള ചെയ്യുമ്പോൾ നമുക്ക് തന്നെയാണ് ദോഷം എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയുള്ള ഈ വാട്സാപ്പിനെ കുറിച്ചുള്ള ഈ വീഡിയോ. അപ്പോൾ നമുക്ക് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ ഗുഡ് ബൈ.